രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിൽ കൊട്ടാര വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നു എന്നുള്ള സൂചനകൾ വരുമ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ രാജിയുമായി ചേർന്നാണ് മുതിർന്ന നേതാക്കൾ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുതിർന്ന നേതാക്കളുടെ രാജിയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രതീക്ഷിക്കുന്നത് ആ അങ്ങനെ പ്രതീക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഏതു തരത്തിൽ പുനർ കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ചും പക്ഷേ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ കിങ്കരന്മാർ അല്ലെങ്കിൽ അനുയായികൾ പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് ഒരു രാജി പ്രഖ്യാപനത്തിനായി പക്ഷേ തങ്ങൾ തയ്യാറല്ല എന്ന് പരസ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് വിവിധ മുതിർന്ന നേതാക്കൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയി നിൽക്കുന്നത് അമരീന്ദർ സിംഗും അതോടൊപ്പം അശോക് ഗെഹ്ലോട്ടും കമൽനാഥും ചിദംബരവുമാണ് ചിദംബരത്തിനോട് പറയുന്നത് ചിദംബരത്തിന്റെ നോമിനി ആയിട്ടുള്ള ആൾക്കാരെ രാജിവെപ്പിക്കുന്നതിന് വേണ്ടി അവർ അവർക്ക് പ്രസന്റ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷനിൽ നിന്ന് രാജിവെക്കുന്നതിന് വേണ്ടി ചിദംബരം പ്രേരിപ്പിക്കണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ബ്രിഗേഡ്സ് ചിദംബരത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പറ്റില്ല എന്ന് തന്നെ ചിദംബരം പറഞ്ഞു കഴിഞ്ഞു ചിദംബരം ചിദംബരത്തിന്റേതായ വഴിയിൽ പോകാൻ തന്നെയാണ് തീരുമാനം സമാനമായ രീതിയിലാണ് അശോക് ഗെലോട്ട് അശോക് ഗെലോട്ടിനോട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറണം എന്ന ആവശ്യം വരുന്നു അതോടൊപ്പം അശോക് ഗെഹ്ലോട്ടിന്റെ നോമിനികൾ രാജ്യ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം വരുന്നു സാധ്യമല്ല എന്ന് അശോക് ഗെലോട്ട് പറയുന്നു അവിടെ കമൽനാഥ് ആ രീതിയിൽ തന്നെ നിലപാട് സ്വീകരിക്കുന്നു അമരീന്ദർ സിംഗ് ആ രീതിയിൽ തന്നെ നിലപാട് സ്വീകരിക്കുന്നു ഫലത്തിൽ ഒരു ഡൈനസ്റ്റി ഒരു കുടുംബാധിപത്യത്തിനെതിരെ മറ്റൊരു ചേരി കോൺഗ്രസിൽ രൂപപ്പെടുന്നുവെന്നും ആ രൂപപ്പെടൽ ഈ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ഒരു കൊട്ടാര വിപ്ലവമായി മാറാനുള്ള സാധ്യതയുണ്ട് ആ ഒരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് കടന്നു പോകുന്നത് അതിന് കാരണമായി പറയുന്നത് ഈ ദേശീയ അധ്യക്ഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭരണഘടനാപരമായിട്ടുള്ള പ്രതിസന്ധി തന്നെയാണ് ഒന്നുകിൽ ഒരു ദേശീയ ഒരു ദേശീയ അധ്യക്ഷൻ നിലവിലില്ലാത്ത ഒരു സാഹചര്യത്തിൽ അവിടെ അതിന് അനുബന്ധമായി വർക്കിംഗ് പ്രസിഡന്റുമാരോ ഉപാധ്യക്ഷനോ ഇല്ലാതെ വരികയാണെങ്കിൽ ആരെയായിരിക്കണം ദേശീയ അധ്യക്ഷനായി നിയമിക്കേണ്ടത് ഏറ്റവും മുതിർന്ന അംഗത്തെ ദേശീയ അധ്യക്ഷനായി നിയമിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ മുതിർന്ന അംഗം എന്ത് എന്നുള്ളതാണ് ഇപ്പോൾ തർക്കം പ്രായത്തിൽ മുതിർന്ന ആളിനെ വേണമോ അതോ ഏറ്റവും സീനിയോറിറ്റി എക്സ്പീരിയൻസ് എന്നുള്ളതാണ് വരുന്നത് ആ എക്സ്പീരിയൻസിലേക്ക് കാര്യം വരുമ്പോൾ അവിടെ രണ്ടു തരത്തിലാണ് ഇപ്പോൾ അടി നടക്കുന്നത് ഒന്ന് പ്രായമുള്ള ആൾ മതി എന്നാണ് ഗാന്ധി പറയുന്നത് അതായത് പ്രായത്തിൽ മൂത്തയാൾ എന്തിനാണ് ഒരു സാഹചര്യം വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സോണിയാഗാന്ധിക്ക് മോത്തിലാൽ ഓറയെ ഒരു 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 ഡമ്മിയായി വെച്ച് വെച്ച് പ്രവർത്തിക്കണം നാൾ എന്നും സോണിയാഗാന്ധിയുടെ മനസ്സ് അത്തരത്തിൽ തന്നെയാണ് മൻമോഹൻ സിംഗിനെ എങ്ങനെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത് പ്രണബ് മുഖർജിയെ ഒഴിവാക്കിയത് എന്തിന് പ്രണബ് മുഖർജിയെ പുറത്താക്കിയിട്ടാണ് തന്റെ ആജ്ഞാനുവർത്തിയായി മാത്രം നിൽക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള മൻമോഹൻ സിംഗിനെ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിച്ചത് ഫയലുകൾ മുഴുവൻ സോണിയാഗാന്ധി പരിശോധിച്ചു എന്നുള്ളത് ആക്ഷേപമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമാനമായ രീതി പ്രണബ് മുഖർജിയെ ഒഴിവാക്കി പ്രണബ് മുഖർജിയെ ചവിട്ടിത്തെറിപ്പിച്ച് ഡോക്ടർ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിയതുപോലെ ഗുലാം നബി ആസാദിനെ ചവിട്ടി പുറത്താക്കി തൊണ്ണൂറ്റിനാല് വയസ്സുള്ള മോട്ടിലാൽ ഓറയെ ഒരു പ്രതിബിംബമാക്കി ഐ സി സി അധ്യക്ഷ സ്ഥാനത്ത് വയ്ക്കാനുള്ള ഒരു തന്ത്രമാണ് ഈ ഏറ്റവും പ്രായം കൂടിയ ആൾ വരട്ടെ എന്ന ഭരണഘടനയിലെ ഈ കോൺഗ്രസ് ഭരണഘടനയിലെ ഒരു വ്യാഖ്യാനമായി സോണിയ ക്യാമ്പ് കൊണ്ടുവരുന്നു എന്ന വിമർശനം കോൺഗ്രസിൽ ശക്തമാവുകയാണ് കാരണം എക്സ്പീരിയൻസ് വൈസ് ആണെങ്കിൽ ഗുലാം നബി ആസാദാണ് വരേണ്ടത് ഗുലാം നബി ഗുലാം നബി ആസാദ് വന്നു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് തന്റെ കുടുംബത്തിനും ഇടപെടൽ എത്രമാത്രം നടത്താൻ കഴിയുമെന്ന ആശങ്ക സോണിയാഗാന്ധിക്കുണ്ട് ഫലത്തിൽ ഗുലാം നബി ആസാദിനെ വെട്ടിമലർത്തണം ആരെ വെട്ടിമലർത്തിയതുപോലെ പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് പ്രണബ് മുഖർജിയെ വെട്ടിമലർത്തിയതുപോലെ പ്രണബ് മുഖർജി കോൺഗ്രസ് വിടും എന്നുള്ളൊരു ഘട്ടത്തിലൊക്കെയാണ് മറ്റു ചർച്ചകളൊക്കെ വഴിമാറി മുന്നോട്ട് പോയതും പക്ഷേ ഗുലാം നബി ആസാദിനെ അവിടേക്ക് ഇരുത്താൻ സോണിയ ക്യാമ്പ് ആഗ്രഹിക്കുന്നത് ില്ല അതുകൊണ്ട് ഗുലാം നബി ആസാദിനെ വെട്ടിമാറ്റി തൊണ്ണൂറ്റിനാല് വയസ്സുള്ള മോത്തിലാൽ ഓറയെ അവിടേക്ക് കൊണ്ടുവരണം ഗാന്ധി കുടുംബത്തിന്റെ വത്സല പുത്രനാണ് ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു നാടകം അവിടെ നടക്കുന്നു ഇതിനെതിരെ വലിയൊരു വിഭാഗം മുതിർന്ന കോൺഗ്രസുകാർ പ്രതിഷേധത്തിലാണ് അപ്പോൾ ഈ രീതിയിലാണ് ഒരു ഘട്ടം അവിടെ നിൽക്കുന്നത് ഇവിടെ ഈ തലത്തിൽ ചോദ്യം വരുമ്പോൾ ശക്തമായി കോൺഗ്രസിലെ ഒരു വിഭാഗം ഉയർത്തുന്നത് ഈ ഭരണഘടനയനുസരിച്ചാണോ സോണിയാഗാന്ധി എ ഐ സി സിയുടെ തലപ്പത്തേക്ക് എത്തിയത് രാഹുൽ ഗാന്ധി എ ഐ സി സിയുടെ തലപ്പത്തേക്ക് എത്തുന്നത് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരാനുള്ള നാടകമാണ് അപ്പോൾ സോണിയാഗാന്ധി ക്യാം പറയുന്നു ഭരണഘടനയനുസരിച്ച് ഏറ്റവും പ്രായം ചെന്നയാളായിരിക്കണം എ ഐ സി സി അധ്യക്ഷനാകേണ്ടത് തെരഞ്ഞെടുക്കപ്പെടാത്ത കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ വരുന്നതുവരെ അപ്പോൾ പ്രവർത്തക സമിതിയുടെ സജഷൻ പോവുകയാണെങ്കിൽ അത് ഇങ്ങനെ വേണം പോകേണ്ടത് എന്ന് സോണിയാഗാന്ധി ക്യാമ്പിന്റെ റീഡിംഗ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ സോണിയാഗാന്ധി എങ്ങനെയാണ് എ ഐ തലപ്പത്തേക്ക് എത്തിയത് അതോടൊപ്പം രാഹുൽ ഗാന്ധി എങ്ങനെയാണ് എ ഐ തലപ്പത്തേക്ക് എത്തിയത് സ്വാഭാവികമായും അവർക്ക് പറയാം എ ഐ സമ്മേളനമാണ് അത് നിശ്ചയിച്ചതെന്നൊക്കെ പറയാം അപ്പോൾ ഇപ്പോൾ വരുന്നത് ആദ്യം പ്രവർത്തക സമിതി ചേർന്ന് അധ്യക്ഷനെ നിശ്ചയിക്കുക ആറുമാസം കഴിയുമ്പോൾ ആറുമാസത്തിനുള്ളിൽ എഐ സി സിയുടെ സമ്പൂർണ്ണ സമ്മേളനം വിളിച്ചു ചേർത്ത് അത് അംഗീകരിക്കുക തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ആർക്കും മനസ്സില്ല പക്ഷെ ഈ തന്ത്രങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വലിയൊരു വിഭാഗം മുതിർന്ന നേതാക്കൾ അസംതൃപ്തരാണ് അതിൽ ആ അസംതൃപ്തിക്ക് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുതിർന്ന നേതാക്കളുടെ ഒരു പ്രത്യേക ടീം രൂപപ്പെടുന്നുണ്ട് ആ ടീം രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുന്നു സോണിയാഗാന്ധിയെ വെല്ലുവിളിക്കുന്നു പരസ്യ പ്രസ്താവനകളിലൂടെ എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ അണികൾ ഏതൊക്കെ തരത്തിലാണ് ഇപ്പോൾ നിലപാട് സ്വീകരിക്കുന്നതോടും കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ രാജിവെച്ച് മാറുമ്പോഴും മറുതലയ്ക്കൽ രാജി ഉണ്ടാകുന്നില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധിയെ ഇരുത്തി ചിന്തിപ്പിക്കുകയും അസ്വസ്ഥനാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെയും പ്രിയങ്ക ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെയും കോൺഗ്രസിൽ കൊട്ടാര വിപ്ലവം നടക്കുന്നു കോൺഗ്രസിന്റെ അടിക്കല് ഇളകുന്ന രീതിയിലേക്ക് അത് മാറുന്നു ഒരു പിളർപ്പ് എന്നുള്ളതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനം നിലച്ചു പോകുന്ന മട്ടത്തിലേക്ക് ചിഹ്നിച്ചിതറിപ്പോകുന്ന മട്ടിലേക്ക് ഈ കൊട്ടാര വിപ്ലവം അരങ്ങുകൊഴുക്കുന്നു എന്ന സൂചനകളും കോൺഗ്രസിൽ നിന്ന് പുറത്തുവരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ